എന്ത് ശാന്തമായ അന്തരീക്ഷം, ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരി പ്രാവുകൾ നീ കണ്ടോ? അവൻ അത്രയ്ക്ക് വലിയ ഗ്യാങ്സ്റ്ററാണോ? ഗ്യാങ്ങുമായി വരുന്നവനാണ് ഗ്യാങ്സ്റ്റർ. അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മോൺസ്റ്റർ. സകൃതകൃതാവായ നാട്ടുകാരെ, ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എല്ലാം വിച്ചിയുടെ വിളയാട്ടം. നീ ഇത് കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന നേരം വെളുത്ത് തുടങ്ങി കച്ചറ. വല്ലാത്തൊരു യോഗം തന്നെ. ഞാനാരാ മോദലി? ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം. ഇതുവായി ഇനി ഇവിടെ നിൽക്കുന്നത് വളരെ ആപത്ത. അത് ശരിയാ. ചാടി കൊണ്ട് രക്ഷപ്പെട്ടു. ഞാനിവിടെ സമാധാനം എടുത്തിട്ട് കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് നിനക്ക് സഹിക്കില്ലല്ലേ? ഇത് എങ്ങാത്ത ചാതനോ തമ്പുരാനറിയാ? കഴുത്തു വരെ പെരുമ്പാമ്പ് വിഴുങ്ങിയവന്റെ തലയില് ഹാന തൊട്ടെന്ന് പറഞ്ഞ പോലെ. ഇതുപോലത്തെ വണ്ടി നീ ഓടിച്ചിട്ടുണ്ടോടാ? വാതറന്ന് പറയടാ. നാലിക്കാന്റെ അവസ്ഥ കാണുമ്പോ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. നാടകം യോഗ ഇല്ല അമ്മണിയെ പായയായിട്ട് മടക്കിയാൽ നല്ല പേരാ. അതാരൊക്കെയാ വർഗീസ്? പുറത്തൊരു കൂട്ടം തന്നെ ഉണ്ടല്ലോ. ഏതവനാടാ എന്നെ തല്ലേണ്ടത്? കാരക്കൂട്ടിൽ ദാസനെ എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വേണം. ഇത് ഒരുപാടുണ്ടല്ലോ. ചാടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. എനിക്ക് സംസാരിക്കാൻ ഇവിടെ ആരുമില്ലാതെ ആരുമില്ലാതെ ഇവിടെ എനിക്ക് സംസാരിക്കാൻ. എന്തൊരു പ്രകൃതി രമണീയമായ സ്ഥലം, എത്ര ശാന്തസുന്ദരമായ അന്തരീക്ഷം. എനിമി സ്പോട്ടഡ്. എന്തൊരു പറ്റി, കറക്റ്റ് സമയത്തിന് നീ വന്നിട്ടല്ലേ. കൂട്ടുകാരെയും കൂട്ടിയാണോ തല്ലാൻ പോയത്? ഉച്ചയ്ക്ക് പോണം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. നിങ്ങളുടെ നേരെ മുന്നിൽ ഒരു വലിയ കൺട്രോൾ ഹാൻഡിൽ ഉണ്ടോ? ആ ഹാൻഡിലിന്റെ ഇടതുവശത്ത് ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്.